സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴയക്കാരനാണ്. ദുബായ് എക്സ്പോയിൽ നിന്ന് സമീം സ്റ്റോറി ഓഫ് കൾച്ചർ ഇന്ന് ഇവിടേക്കാണ് കയറുന്നത്. കയറുമ്പോൾ തന്നെ ഒരുപാട് അറബികളാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ GCC കൺട്രീസിലുള്ളവർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ തന്നെ എന്താ പറയുക, അവരുടെ ഒരു പഴയ കാലഘട്ടമാണ് അവിടുത്തെ ഓരോ സാധനങ്ങളും സൂചിപ്പിക്കുന്നത്. അവർ ഡിസർട്ടിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം, അല്ലെങ്കിൽ പഴയ കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ഇതുപോലത്തെ സംഭവം നേരിട്ടിട്ട് കണ്ടിട്ടുള്ളത് ഒമാനിൽ നിൽക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്. തോന്നലല്ല, അങ്ങനെയാണ്. ഇപ്പോഴും ഒമാനിൽ ഒരു പ്രവിശ്യയിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. പഴയ സാധനങ്ങൾ അവരുപയോഗിക്കുന്ന ബതുക്കൾ എന്നൊക്കെ പറയാം അവരേ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കളിമണ്ണ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന കൊട്ടകൾ അല്ലെങ്കിൽ കുടങ്ങൾ എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. അത് ഒരു പ്രത്യേകതരം കാഴ്ചകളാണ്. അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് അവരുടെ ഒരു കുടില്, അല്ലെങ്കിൽ അവർക്കിരുന്ന് വർത്തമാനം പറയാനുള്ള ഒരു സെറ്റപ്പ്, അത് അവരെങ്ങനെയാണോ ഡിസർട്ടിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഏരിയകളിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അത് പണിതിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളും, അതുപോലെ തന്നെ പുറത്ത് ഷീറ്റ് വിരിച്ചിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. കമ്പ്രാന്തരി മുതലായവ എല്ലാം പുരാതനമായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും അതിനെ കൃത്യമായി കാണിക്കേണ്ടതെന്നാണ് ഏറ്റവും വലിയ ഒരു ഒരു സന്തോഷം നൽകുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ടെൻറ്റുകൾ, മരുഭൂമിയിലുള്ള ടെൻറ്റുകളാണ്, സ്ത്രീകളിരിക്കുന്ന ടെൻറ്റുകളാണ് കാണിക്കുന്നത്. നോക്കുമ്പോൾ നല്ലൊരു മണ്ണെടുക്കുന്നുണ്ട് അവിടെ ഒരു ഇതിൻ്റെ. അപ്പം നോക്കുമ്പോൾ ഒട്ടകം, എനിക്ക് തോന്നുന്നു ദുബായ് പവലിയനിൽ ഈ ഒട്ടകം ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാം. സെൽഫിയുടെ കളിയാണ്, ഒരുപാട് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഒരു പെണ്ണൊട്ടകമാണ് എന്തായാലും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അറബികൾ ഈ ഇമ്പളൊക്കെ ഒരു ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പോയി ഒരു ചെറിയ ചെറിയ കൗതുകങ്ങളൊക്കെ ഉണ്ടാക്കിക്കാറില്ല, അതിൻ്റെ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടകത്തിന് അവിടെ എഴുതിയിട്ട് അവർ അതിൻ്റേതായിട്ടുള്ള ബോർഡും വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ കാര്യം എന്നുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ ഉമ്മമാരെ എന്താ അതിനെ ഒരു സംബോധന കൊടുക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ വളരെ അപൂർവം സ്ത്രീകൾക്ക് ഒരു കയ്യിൽ മഷി എഴുതി കൊടുക്കുന്നുണ്ട്, അതായത് സോറി എന്താ പറയുക, മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരുഭൂമിയിൽ ചെന്ന പോലത്തെ യാത്രകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമ്മൾ മരുഭൂമിയിൽ എങ്ങനെയാണോ ആ സിറ്റുവേഷനിലാണ് അവിടെ ഫോട്ടോ എടുപ്പ് വേറെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബിയിൽ ലെറ്റർ എഴുതി കൊടുക്കുന്ന ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേപ്പർ തരും, പക്ഷെ ലൈനിൽ നിൽക്കണം. അതിൻ്റെ ഒരു സെറ്റപ്പാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യുമ്മൊക്കെ വയ്ക്കുന്ന ഒരു പക്ഷിയില്ല, അതിൻ്റെ പേരെന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അടിയിലൊരു ലൈറ്റ് വെച്ചിട്ട് തീ എത്തിക്കുന്ന പോലെ സെറ്റപ്പ്, ചുറ്റും ഒരു എന്തൊക്കെയോ ഒരു വൃക്ഷം കൊണ്ട് ഒരു ഒരു സെറ്റപ്പാണത്. പിന്നെ അതുപോലെ തന്നെ കടലിൽ ഉപയോഗിക്കുന്ന കരകൗതുക വസ്തുക്കൾ, എന്താ പറയുക, വല, പിന്നെ അതുപോലെ മീൻ പിടിക്കുന്ന സ്പെഷ്യലി, അതാണ് മെയിനായിട്ട്. പിന്നെ അവരുടേതായിട്ടുള്ള സംസ്കാരത്തിൻ്റെ മീൻ പിടിക്കുന്നതായാലും ഒക്കെ ഒരു ഡെമയാണ്. ഇതിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു കടലിൽ ചെയ്യണ ഒരു പ്രതീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യധികം നല്ല രസമുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമുക്ക് കണ്ണിന് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകൾ, കാരണം അവരവരുടേതായിട്ടുള്ള കൾച്ചർ, അതായത് പുരാതന കാലത്തെ നല്ല രീതിയിൽ കാണിക്കുക. അവർ അറബി അവിടെ നിന്നിട്ട് അത് കൃത്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അത് ലൈവാണ് പറഞ്ഞത്, അവരുടേതായിട്ടുള്ള ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ദുബായിലുള്ളതാണോ ഖത്തറിലുള്ളതാണോ സൗദികളിലാണോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ വലകൾ, പണ്ടുപയോഗിച്ചിരുന്ന വലകൾ, പിന്നെ മുള കൊണ്ടുണ്ടാക്കി മുള ഈറ്റ എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വഞ്ചികൾ, അത് പല മോഡലുകളാണ്, പായ് വഞ്ചികൾ ചെറു ചെറുത് കാണാൻ തന്നെ പല പല വിധം സ്റ്റൈലുകളിലാണത് കാണുന്നതന്നെ. അത് നമുക്കൊരു പ്രത്യേകത തന്നെയുണ്ടാവും. അതുപോലെ തന്നെ ഈ കുരുത്തി വയ്ക്കാന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതുപോലത്തെ മീനിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിടിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ വന്ന് കാണണം, കാരണം അതിൻ്റെ ഒരു കാഴ്ചകൾ ഇത് വന്ന് കണ്ടില്ലെങ്കിൽ വളരെ തന്നെ ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് കാരണം പരമാവധി എല്ലാവരും വന്ന് കാണും. പിന്നെ വീണ്ടും അവരവരുടേതായിട്ടുള്ള ആ ഒരു ഇത്, അതായത് ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ കാര്യങ്ങളുണ്ട്. നേരത്തെ കാണിച്ചത് അവർ മീൻ പിടിക്കുന്ന വല, അതായത് കയറ്റുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ വഞ്ചി തുഴയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഡാൻസ് കൊട്ടുമുണ്ട്. അതൊരു വളരെ മ്യൂസിക്കലോട് കൂടിയിട്ടുതന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് നൽകേണ്ടത് നമുക്ക്.
പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കണേൽ വളരെ രസമാണ്. പുറത്തു നിന്ന് ഇറങ്ങി എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. അതായത് കാണുമ്പോൾ തന്നെ അറിയാം അവരെത്രയോ ക്രിയാത്മകമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.